ഈ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്ത്? പല ആളുകളും വിളിച്ചന്വേഷിച്ചവരുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോ ഈ സമയത്ത് പ്രചരിപ്പിക്കുമ്പോൾ ചില ആളുകൾക്കത് വല്ലാത്തൊരു സുഖമാണ്. കാരണം ജനങ്ങളൊക്കെ പേടിയിലായിരിക്കുന്ന പ്രയാസത്തിലായിരിക്കുന്ന ഈ സമയത്ത് അവരൊന്നും കൂടി ഭയപ്പെടുത്താൻ വേണ്ടി, പേടിപ്പെടുത്താൻ വേണ്ടി ഒരു ശീർഷകം കൊടുത്ത് ഇറാനിൽ അല്ലെങ്കിൽ തന്നെ കൊറോണ ബാധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന ഈ സാഹചര്യത്തിൽ ഒന്നും കൂടെ നമ്മളെ ഭീതിപ്പെടുത്താൻ വേണ്ടി ഇറാനിൽ ആകാശത്ത് വലിയൊരു പ്രതിഭാസം കണ്ടു ജനങ്ങൾ ഭീതിയിൽ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അതൊരാൾ പോസ്റ്റിടുകയും അതങ്ങനെ ഫോർവേഡ് ചെയ്ത് പല ആളുകളിലേക്ക് ചെന്നെത്തുകയും ചെയ്ത് അവസാനം നമ്മുടെ കരങ്ങളിലേക്കും വന്നെത്തി. നമ്മളും പേടിയിലായി. ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നു, നാമൊക്കെ പേടിക്കേണ്ട സമയമായിരിക്കുന്നു, അവസാന നാളിൻ്റെ അടയാളമായിരിക്കുന്നു എന്നൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തികച്ചും ഈ വീഡിയോ തെറ്റായൊരു പ്രചരണമാണ്. റഷ്യയിലെ മോസ് മോണിറ്റർ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ, 2017 പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്, ഇത് സംശയാസ്പദമായൊരു കാര്യം തന്നെയാണ്. ചില വെബ്സൈറ്റുകൾ പറയുന്നു കസാഖിസ്ഥാനിൽ 2017 ജൂണിൽ നടന്ന ഒരു സംഭവ പ്രതിഭാസമാണ് ഇത് എന്നും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ച, ഇതിനെക്കുറിച്ച് പറയേണ്ട യൂഫോളജിസ്റ്റുകൾ പറയുന്നു തികച്ചും തെറ്റായ പ്രചരണമാണിത്, ഇത്തരത്തിലൊരു സംഭവം ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്ന് അവർ പറഞ്ഞൊഴിഞ്ഞു മാറുന്നുമുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തെറ്റായൊരു പ്രചരണം തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനായ മുസ്ലിമായ നാം ഈ സമയത്ത്, ഈ കൊറോണ വൈറസിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാതെ സത്യം മാത്രം പ്രചരിപ്പിച്ച് ജനങ്ങൾക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം പറയുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.